അപ്പോ കെ എൽ ടെൻ പത്ത് എന്ന സിനിമയുടെ സംവിധായകൻ മോഹ്സിനും ഇതിലെ നായിക ചാന്ദ്നിയുമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. വെൽക്കം ടു ദ ഷോ. കെ എൽ ടെൻ പത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തരുന്നത് സംവിധായകനും നായികയും തന്നെയാണ്. സോ ഐ സ്റ്റാർട്ട് വിത്ത് യു മോഹ്സിൻ. മോഹ്സിൻ്റെ ഫസ്റ്റ് സിനിമയാണ്, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡെബ്യൂ സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്? എനിക്ക് ഡെബ്യൂ സിനിമ ഡയറക്ട് ചെയ്ത എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല, കമ്പയർ ചെയ്യാൻ കഴിയില്ല. പിന്നെ ടഫായിരുന്നു. എൻജോയ് ചെയ്തോ? തീർച്ചയായിട്ടും പരിപാടിയാണ്, രണ്ടും ഒരുമിച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഞാൻ പിന്നെ സെമീർ താഹിറായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. സെമീർക്കായിട്ട് വെറുതെ ഇങ്ങനെ രസില് പങ്കുവെച്ചതാ. അപ്പൊ സെമീർക്ക് അറിഞ്ഞ സിനിമ ഉണ്ട്, നീ ചെയ്തു പറഞ്ഞു, അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ചാന്ദിനി ഇതിനകത്തേക്ക് നായികയായിട്ട് തിരഞ്ഞെടുത്തത്? ചാന്ദിനി എന്റെ സുഹൃത്ത് സുഹാസാണ് ചാന്ദിനി എനിക്ക് ആദ്യം റെഫർ ചെയ്തത്. ചാന്ദിനി ലാൽ സാറിന്റെ ഷോ, ലാൽ സാറിന്റെ. അപ്പോ ചാന്ദിനി ലാൽ സാർ വഴി എന്നെ വിളിക്കണ്ടായിരുന്നു. ഇങ്ങനെ സുഹാസ് എന്നെ എന്റെ ഫ്രണ്ട്, എല്ലാ ഷോട്ടിലും ചാന്ദിനി തന്നെയാണ് തട്ടൊക്കെ. ഇങ്ങനെ എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവസാനം തോറും രണ്ടു മൂന്ന് സ്കാർഫ് ഒക്കെ ഒരുമിച്ചാണ് ഇട്ടിട്ട് തട്ടാക്കിയത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ യൂഷ്വലി ഏത് ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് അതൊരു വർക്ക് ആയിട്ടേ തോന്നിയിട്ടില്ല, ഭയങ്കര ഫണ്ണായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിലുള്ള റാപ്പോ കാണുമ്പോൾ ഐ ഫീൽ ഇറ്റ് വാസ് ഇറ്റ് ഹാവ് ബീൻ ഗ്രേറ്റ് ഫൺ ടു വർക്ക് ഇൻ ദിസ് മൂവി. എങ്ങനെയാണ് ഉണ്ണി മുകുന്ദനെ അഹമ്മദായിട്ട് സെലക്ട് ചെയ്തത്? ഉണ്ണി അത് വളരെ സ്വാഭാവികമായിട്ടുള്ള തീരുമാനമാണ്. ഉണ്ണി എന്റെ സുഹൃത്തായിരുന്നു, എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് ഉണ്ണിക്ക് അറിയായിരുന്നു. പക്ഷെ ഉണ്ണി ഞാൻ ഒരുമിച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് രണ്ടുപേരും ഉണ്ടായിരുന്നു. പക്ഷെ കേൾട്ടമ്പത്ത് ചെയ്യണമെന്നായിരുന്നില്ല, കാരണം ഇത് ഉണ്ണിയുടെ ജോണ്ടർ ആണ് അല്ലാന്ന് ഉണ്ണിയും പറഞ്ഞിട്ട് എനിക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമയിലേക്ക് പോയിട്ടില്ല. ഉണ്ണി എൻ്റെ അടുത്ത് ആഗ്രഹിച്ച സിനിമകൾ പറഞ്ഞത് മറ്റേ ചലച്ചിത്ര സിനിമകളായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ പക്ഷേ ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പക്ഷേ കേൾട്ടമ്പത്തിലായിരുന്നു. അപ്പോൾ ലൈക്ക് പക്ഷേ ഉണ്ണി പറയുന്ന തരത്തിൽ സിനിമയിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, ഏത് പ്രൊജക്റ്റാണ് നടത്താൻ കഴിയാന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ പക്ഷെ എനിക്ക് പേഴ്സണലി ഈ പ്രൊജക്ടിനോട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ടെങ്കിലും എഴുതി തീർക്കണം എന്നുള്ളത്. അത് എന്തായാലും ഈ സമയത്ത് ഓർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. സിനിമയ്ക്ക് ഈ ഒരു സ്വീകരണം കിട്ടിയതിൽ അവരുടെ എഫേർട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നായകനെയും നായികയും പോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വേറെയും ഉണ്ട് സിനിമയിൽ. ഇപ്പം മമ്മുക്കോയ സാറുണ്ട്, അജു വർഗീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പുതിയ പുതിയ താരങ്ങളും എല്ലാവരും ഉണ്ട്. ഇവരോടൊക്കെ ഒത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരോടൊത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ്, എസ്പെഷ്യലി ചാന്ദിനിക്കും. മലയാളത്തിലെ ഫസ്റ്റ് സിനിമയിൽ ഒരുപാട് നല്ലൊരു കാസ്റ്റ് കെ എൽ ടെൻ പത്ത് എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. അതൊരു ഭാഗ്യല്ലേ? തീർച്ചയായിട്ടും സൈജു ചേട്ടൻ പറഞ്ഞാല് ബിഗ് ബ്രദറാണ്. സൈജു ചേട്ടൻ നമ്മൾക്ക് ഭയങ്കര കെയർ ചെയ്ത് ഭയങ്കര കെയറിംഗ് ആണ്. സൈജേട്ടന് കെയർ കിട്ടിയില്ലെങ്കിൽ ഒരു രാത്രി വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത് ഓക്കെ അല്ലേ ചോദിച്ച് സൈജേട്ടൻ വിളിച്ചില്ലെങ്കിൽ, ഷൂട്ടിന്റെ ഇടയിലാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്താണെങ്കിലും സൈജേട്ടൻ വിളിച്ചിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമമാവും. ഇതിലെ മ്യൂസിക്കിലേക്ക് വരുമ്പോ ബിജുപാൽ സാറിനെ പോലെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ ആദ്യത്തെ സിനിമയിൽ സംഗീത സംവിധായകനായിട്ട് കിട്ടി, എങ്ങനെയാ ബിജുപാൽ സാറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്ത് ഈ സിനിമയായിട്ട് ഒരു ന്യൂ കമർ എന്ന രീതിയിൽ ഹി വാസ് റെഡി ടു ടേക്ക് അപ്പ് യുവർ മൂവി? ബിജേട്ടൻ എനിക്ക് ആശിക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിജേട്ടൻ പരിചയമുണ്ട്. ബിജേട്ടൻ്റെ അടുത്ത് ഞാൻ പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് സിനിമയെ കുറിച്ച്. പിന്നെ ആശിക്കയുടെ അടുത്ത് ഞാൻ വന്നത് ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ലൈക്ക് അഞ്ചു സുന്ദരികളുടെ. അപ്പോൾ ആദ്യത്തെ ഒരു ആശിക്കയുടെ ഒരു കഥ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ബിജേട്ടനായിരുന്നു മ്യൂസിക്. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കഷനിൽ ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജ്യേഷ്ഠ സുഹൃത്തുനിലേക്ക് എനിക്ക് ഉച്ചയിൽ ബിജേട്ടൻ ഉണ്ടായിരുന്നു. ബിജേട്ടൻ ഈ കഥ എൻ്റെ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബിജേട്ടൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്റ്റ് ആകുന്നതിന് മുമ്പ് ബിജേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. ഉണ്ണി ഇങ്ങനെ പ്രൊജക്ട് ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ വിജയത്തിനായിട്ട് ഇങ്ങനെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ ഓപ്പൺ ആയതിനു ശേഷം ഞങ്ങൾക്ക് പോയി ഇരുന്നു, ഞങ്ങൾ സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട് ഇരുന്ന് കുറേ ത്രൂ ഔട്ട് ഇരുന്ന് സംസാരിക്കുകയും. അപ്പോൾ എനിക്ക് സിനിമയിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത പ്രോസസ് എന്ന് പറയുന്നത് ബിജേട്ടൻ്റെ കൂടി ഇരിക്കുന്ന സംശയം. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയുടെ സോൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സെഷനായിരുന്നു. അതന്നെ ഉദ്ദേശിച്ചു എന്താ എന്റെ വൈഫിനെ എനിക്ക് പ്രേമിച്ചു കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെ വൈഫിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ സിനിമയിൽ? നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? താങ്ക്സ് എങ്ങനെയാണെന്നറിയോ? മീര ഇബ്രാഹിം വൈഫ് അല്ല ആ ഒരു ചീസൺ ആക്കിട്ടാക്. ഓക്കെ ഓക്കെ.